എന്നുള്ളൂ. ഇന്ന് ചെയ്തതുകൊണ്ട് നാളെ നിങ്ങൾക്കൊരു ദുഃഖമുണ്ടാകുന്ന ഒരു പ്രവൃത്തിയും നിങ്ങൾ ഇന്ന് ചെയ്യരുത്. ഇന്നലെ ചെയ്ത ഒരു പ്രവൃത്തിയിൽ നിന്ന് ഇന്ന് നിങ്ങൾക്ക് ദുഃഖമുണ്ടാവുന്നതാണെങ്കിൽ ഇന്നലെ ആ പ്രവൃത്തി ചെയ്യരുതായിരുന്നു. ഇന്ന് ചെയ്ത ഒരു പ്രവൃത്തി കൊണ്ട് നാളെ നിങ്ങൾക്ക് ദുഃഖമുണ്ടാകുമെങ്കിൽ എൻ്റെ സഹോദരി സഹോദരന്മാരോട് പറയാൻ ആഗ്രഹിക്കുന്നു, ഇന്ന് ആ നെഗറ്റീവ് പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പ് രണ്ട് പ്രാവശ്യം ചിന്തിക്കുക. നാളെ അത് ചിന്തിച്ച് ദുഃഖിക്കേണ്ട ഒരവസ്ഥ നിങ്ങൾക്കുണ്ടാവരുത്. കുടുംബബന്ധം ദൃഢമാക്കണം. അച്ഛൻ്റെയും അമ്മയുടെയും അനുഗ്രഹം, നിങ്ങളുടെ തലയിൽ അവരുടെ കൈവച്ച് അനുഗ്രഹം വാങ്ങിച്ച് സ്വീകരിക്കാൻ സാധിക്കണം. എത്ര കാലം അവർ ജീവിച്ചിരിക്കുന്നു നിങ്ങൾക്കറിഞ്ഞൂടാ. അവസാന നിമിഷം വരെ ജീവിക്കുന്ന വേളയിൽ അവർ പ്രാർത്ഥിക്കും, എൻ്റെ മകനെ ഒന്ന് കാണാൻ സാധിച്ചിരുന്നെങ്കിൽ, എൻ്റെ മകളെ ഒന്ന് കാണാൻ സാധിച്ചിരുന്നെങ്കിൽ എന്നവർ പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് അടുത്ത് ചെന്ന് ഒന്ന് കട്ടിലിൽ നിന്ന് പിടിച്ചിരുത്തി അവർ കരയുമ്പോൾ കണ്ണുനീര് തുടച്ച് അവരുടെ വായിലേക്ക് ഒരു സ്പൂൺ ചോറ് കൊടുത്ത് അച്ഛാ ഞാനില്ലേ അച്ഛൻ്റെ അടുത്ത് എന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കണം. നാളെ പറ്റിയെന്ന് വരില്ല, സാധിക്കണം. നിങ്ങൾക്കും ഒരു വാർദ്ധക്യമുണ്ട്. നിങ്ങളുടെ കാല് നിങ്ങളുടെ ശരീരത്തിനെ താങ്ങാത്ത ഒരു ദിവസം നിങ്ങൾക്ക് വരും. അന്ന് നിങ്ങൾ നെഞ്ചത്ത് കൈവച്ച് പ്രാർത്ഥിക്കും, എൻ്റെ മകനൊന്ന് വന്നിരുന്നെങ്കിൽ, എൻ്റെ മകളൊന്ന് എൻ്റെ അടുത്ത് വന്നിരുന്നെങ്കിൽ. അന്ന് മകനും മകളും പറയും സമയമില്ല, ലീവില്ല, അന്ന് തിരുത്താൻ പറ്റില്ല. നിങ്ങളുടെ മനസ്സ് പുറകോട്ട് പോകും. നിങ്ങളുടെ അച്ഛനോടും അമ്മയോടും കാണിച്ചത് പ്രകൃതി നിങ്ങളെ ബോധ്യപ്പെടുത്തുന്ന അവസ്ഥയിൽ ഇറിപ്പയറബിൾ ലോസ് ഹാസ് ഓൾറെഡി ബീൻ ടേക്കൺ പ്ലേസ്. ഒന്നും ചെയ്യാൻ സാധ്യമല്ല, തിരുത്താൻ സാധ്യമല്ല. ദൈവത്തോട് കയ്യുകൂപ്പിയിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ദിവസം, ജഗദീശ്വര എന്നെങ്കിലും ഈ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ മാറ്റിയാൽ മതി എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ദിവസം നിങ്ങൾക്കുണ്ടാവരുത്, നിങ്ങൾക്കുണ്ടാവരുത്. അതുകൊണ്ട് കുടുംബബന്ധം ദൃഢമാക്കണം. ഭാര്യയും ഭർത്താവും മക്കളും ഒരുമിച്ചിരുന്ന് ഒരു നേരമെങ്കിലും വൈകുന്നേരം ഭക്ഷണം കഴിക്കണം. ഇന്നലെ നടന്ന നെഗറ്റീവുകൾ ഇന്ന് സ്മൃതി മണ്ഡപത്തിൽ കൊണ്ടുവരരുത്. എല്ലാം ഒരു തമാശ ആയിട്ടെടുക്കാൻ ശ്രമിക്കണം. അതാണ് ജീവിതം. ഒരു നാടകം പോലെ മക്കൾക്ക് സന്തോഷം തോന്നുന്ന വിധത്തിൽ, ഭാര്യയ്ക്കും ഭർത്താവിനും വാശിയില്ലാത്ത വിധത്തിൽ, ഇന്നലത്തേതിൽ നിന്ന് ഇന്ന് ആവേശമെടുത്തുകൊണ്ട് മാത്രം ഭാര്യയും ഭർത്താവും പരസ്പരം ദുഃഖങ്ങളും സുഖങ്ങളും പങ്കുവെച്ച് ചിരിച്ചുകൊണ്ട് തമാശ പറഞ്ഞ് മൂർച്ചയുള്ള വാക്കുകൾ ഉപയോഗിക്കാതെ എത്ര കാലം ഭർത്താവിന് ചോറ് വിളമ്പിക്കൊടുക്കാൻ ഭാര്യയ്ക്ക് ഈശ്വരൻ അവസരം വിധിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞൂടാ. സാധിക്കുന്നിടത്തോളം കാലം ഭർത്താവിന് ചോറ് വിളമ്പിക്കൊടുക്കണം. ഭാര്യ വിളമ്പിക്കൊടുക്കുന്ന ചോറ് കഴിക്കാൻ ഭർത്താവിൻ്റെ ശിരസിൽ എത്ര ദിവസം അനുവാദം നൽകിയിട്ടുണ്ടെന്ന് അറിഞ്ഞൂടാ. ഇന്ന് ഒരുമിച്ചുണ്ടെങ്കിൽ ഇന്നുണ്ട്, നാളെ ഉണ്ടെന്നുറപ്പില്ല. ഈ കാറിൽ 140 കിലോമീറ്റർ വേഗത്തിൽ പോകുമ്പോഴായിരിക്കാം ഒരു പക്ഷേ. ഞാൻ ആ വരി മുഴുമിപ്പിക്കുന്നില്ല, ബാക്കി നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കാം. ഓർമ്മിക്കണം, കുടുംബബന്ധം ദൃഢമാക്കണം. എത്രത്തോളം വീട്ടിനകത്ത് അഡ്ജസ്റ്റ്മെന്റ് സാധിക്കുമോ അത്രയും അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണമെന്നാരെങ്കിലും പറഞ്ഞാൽ 100% തെറ്റാണത്. വീട്ടിനകത്ത് വേണ്ടത് അഡ്ജസ്റ്റ്മെന്റ് അല്ല, വീട്ടിനകത്ത് വേണ്ടത് അക്കോമഡേഷനാണ്. വീട്ടിനകത്ത് വേണ്ടത് അക്കോമഡേഷൻ, അഡ്ജസ്റ്റ്മെന്റ് അല്ല. അങ്ങ് പൂർണ്ണമായിട്ടും അംഗീകരിക്കുക. ഭാര്യയ്ക്കുള്ള എല്ലാ കുറവുകളും എല്ലാ നന്മകളും ഭർത്താവ് അംഗീകരിക്കണം.
ഭർത്താവിനുള്ള എല്ലാ കുറവുകളും എല്ലാ നന്മകളും ഭാര്യ അംഗീകരിക്കണം. അംഗീകരിച്ച് മതിയാവും, മറ്റൊരു ആൾട്ടർനേറ്റീവ് നിങ്ങളുടെ മുമ്പിലില്ല. നിങ്ങൾ രണ്ടുപേരും എങ്ങനെ ജീവിക്കുന്നു എന്ന് കണ്ടിട്ടാണ് നിങ്ങളുടെ മക്കള് ജീവിതത്തിലേക്ക് കാലുവെക്കുന്നത്. നിങ്ങൾ അവർക്ക് ഏത് ട്രഷറി കൊടുത്താലും നിങ്ങൾ ജീവിച്ച് കാണിച്ചു കൊടുത്തതാണ് അവരുടെ ജീവിതത്തിലെ അനുഭവം. നിങ്ങൾ വീട്ടിനകത്ത് എങ്ങനെ പെരുമാറുന്നു അതുപോലെയായിരിക്കും നിങ്ങളുടെ മകളും മകനും ജീവിതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ അവർ പെരുമാറുന്നത്. അതുകൊണ്ട് ദ ഫാമിലി വിച്ച് പ്രേസ് ടുഗദർ സ്റ്റേ ടുഗദർ, ഒരുമിച്ച് അല്പനേരം പ്രാർത്ഥിക്കുക, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക, രാവിലത്തെ ഒരു കപ്പ് കാപ്പി ഭാര്യ ഭർത്താവിന് നിർബന്ധമായും കൊണ്ടുപോയി കൊടുക്കുക, ചിരിച്ചുകൊണ്ടുള്ളൊരു മുഖമുണ്ടാക്കുക. ആര് വലുത് ആര് ചെറുത് ഇതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല. ഭാര്യയ്ക്ക് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ കൂടുതൽ, ഭർത്താവിന് കുറവ്, സോ വാട്ട്? റിവേഴ്സായി, സോ വാട്ട്? എത്ര കാലം ഒരുമിച്ച് ജീവിക്കുന്നു അത്രയും കാലം ധന്യമായൊരു ജീവിതം നിങ്ങൾക്ക് നിങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുമ്പോഴാണ് ഈ ഭൂമിയിൽ വന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഓർക്കുക, ഓർക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഏറ്റവും ഉജ്ജ്വലമായൊരു ബന്ധമാണ് ഭാര്യാഭർത്തൃബന്ധം. ജഗദീശ്വരൻ നിങ്ങൾക്ക് നൽകുന്ന ഏറ്റവും ഉജ്ജ്വലമായ ബന്ധമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനമ്മമാരോടും അവർക്ക് നിങ്ങളോടുമുള്ള ബന്ധം. നിങ്ങൾക്ക് അച്ഛനമ്മമാരെ സെലക്ട് ചെയ്യാനുള്ള അനുവാദം പ്രകൃതി നൽകിയിട്ടില്ല. ഭാര്യ സ്ത്രീക്ക് പുരുഷനെയും പുരുഷന് സ്ത്രീയെയും സെലക്ട് ചെയ്യാനുള്ള അനുവാദം പ്രകൃതി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് മനുഷ്യനിർമ്മിതമായ ലോകത്തിലെ ഏറ്റവും പവിത്രമായ ബന്ധം അത് ഭാര്യാഭർത്തൃബന്ധമാണ്. പ്രകൃതി നൽകിയ ഏറ്റവും പവിത്രമായ ബന്ധം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം. ഇന്നലെ അവിടെ ഒരാൾ ചോദിച്ചിരുന്നു ദുബായിൽ, മക്കളെ കുറച്ച് കഴിഞ്ഞാൽ നിയന്ത്രിക്കാൻ പറ്റില്ലെന്ന് സാറ്, എങ്ങനെയാ കുട്ടികളെ നിയന്ത്രിക്കുക? കുട്ടികളെ നിയന്ത്രിക്കുകയല്ല വേണ്ടത്, 5 വയസ്സുവരെ ലാളിക്കണം, 15 വയസ്സുവരെ ശിക്ഷിച്ചു വളർത്തണം, 15 വയസ്സിന് ശേഷം പിന്നെ താനെന്ന് വിളിക്കണം, തന്നോളമായാൽ താനെന്ന് വിളിക്കണം, നമ്മുടെ ഒപ്പാണെന്ന് വിചാരിക്കണം. മക്കൾക്ക് വേണ്ടത് ഗൈഡൻസാ. അത് 3-ാമത്തെ വയസ്സിൽ കൊടുത്തു തുടങ്ങണം, 6-ാമത്തെ വയസ്സിൽ പീക്കിലെത്തണം, 8 വയസ്സിൽ മിക്കവാറും കൊടുക്കേണ്ടത് കൊടുത്തിരിക്കണം. 13 വയസ്സിന് ശേഷം എന്തു കൊടുത്താലും പ്രയോജനമില്ല, അറിഞ്ഞുകൊണ്ട് ഉപയോഗിച്ച വാക്കുകളാ. 3 വയസ്സുവരെ 2-ലും 3-ലും കൊടുക്കാനുള്ളത് തുടങ്ങണം, 6-ല് പീക്കിലെത്തണം, 8-ലാവുമ്പോൾ ഏതാണ്ട് കൊടുക്കേണ്ടതെല്ലാം തീരണം, 13-ന് ശേഷം എന്തു കൊടുത്താലും പ്രയോജനമില്ല. അത് ചാണക്യൻ പറഞ്ഞത് മാത്രമല്ല, മോഡേൺ സൈക്കോളജിസ്റ്റും പറഞ്ഞത് അത് തന്നെയാണ്. നിങ്ങൾ വീട്ടിൽ മലയാളത്തിൽ സംസാരിക്കണം, എന്തായാലും സ്കൂളിൽ അവർ ഇംഗ്ലീഷ് പഠിക്കും. മലയാളത്തിൻ്റെ വികാരം മലയാളത്തിൽ കൊടുക്കണം, നല്ല രീതിയിൽ മലയാള ഭക്ഷണങ്ങൾ കൊടുക്കുക. കുട്ടികൾക്കിഷ്ടം ചിക്കൻ ആയിരിക്കും, അല്ല, കുട്ടികൾക്കിഷ്ടം ചിക്കൻ ആക്കിയതാണ് നിങ്ങൾ. അല്ലെങ്കിൽ കുട്ടികൾക്ക് ചിക്കൻ അല്ല ഇഷ്ടം, അവരുടെ ഇഷ്ടം അതാക്കി തീർത്തിട്ട് നിങ്ങൾ കരയുകയാണ്. ഇന്ന് ഞാൻ അമേരിക്കയിൽ 600 പേര് പങ്കെടുത്ത സെമിനാറിലാണ് എല്ലാ കുട്ടികളും മലയാളത്തിൽ അവിടെ സംസാരിച്ചത്. ന്യൂയോർക്കിൽ നടന്ന നോർത്ത് അമേരിക്കൻ ഹിന്ദു അസോസിയേഷൻ ഓഫ് മലയാളീസിന്റെ സെമിനാർ, എല്ലാം പൂ പോലെ മലയാളം സംസാരിച്ചു. അവരക്ഷരശ്ലോകം തൊല്ലിയപ്പോൾ അത്ഭുതം തോന്നി, അവർ നൃത്തമാടിയപ്പോൾ തോന്നി. കേരളത്തിലെ പെൺകുട്ടികൾ ഇങ്ങനെ നൃത്തമാടില്ല, അത്ര ഗംഭീരമായിട്ട് അമേരിക്കൻ മലയാളി പെൺകുട്ടികൾ നൃത്തമാടി. അവരുടെ കുച്ചിപ്പുടിയും അവരുടെ ഓരോന്നും അസാധാരണമാം വിധം ഗംഭീരമാണ്. കാരണം മാതാപിതാക്കൾ മാറ്റിയതാണ്, അവർ മാറിയതല്ല, അവർ മാറ്റിയതാണ് കുട്ടികളെ. വളരെ ശാലീനമായ ഡ്രസ്സ്, ശാലീനമായ ബിഹേവിയർ. നിങ്ങളോടും എനിക്ക് പറയാനൊന്നേ ഉള്ളൂ, നിങ്ങളെങ്ങനെ കുട്ടികളെ വളർത്തുന്നു അതാണ് കുട്ടികളായിത്തീരുന്നത്. നിങ്ങൾ വിദ്യാഭ്യാസത്തെയും മറ്റെന്തിനേയും പഠിച്ചിട്ടും കാര്യമില്ല. അച്ഛനും അമ്മയും ഒരുമിച്ചിരുന്ന് മക്കൾക്ക് കൊടുക്കാനുള്ളത് കൊടുക്കുക. അവരുടെ തല ഇടയ്ക്കെങ്കിലും മടിയിൽ വെച്ച്
ഒന്ന് തലോടുക, കുട്ടിയുടെ തലയിൽ കൈവച്ചൊന്ന് അനുഗ്രഹിക്കുക, മകനെ നീ നന്നായി വരും, നിന്റെ അച്ചീവ്മെന്റിൽ അമ്മയ്ക്ക് സന്തോഷമുണ്ട്. എവ്രി ബ്ലസ്സിംഗ് ചേഞ്ചസ് ദ ബ്രെയിൻ കെമിസ്ട്രി. ഓർമ്മിക്കുക ഇംഗ്ലീഷ് വാക്ക്, എവ്രി ബ്ലസ്സിംഗ് ചേഞ്ചസ് ദ ബ്രെയിൻ കെമിസ്ട്രി. അതാണ് മോഡേൺ സൈക്കോളജിസ്റ്റ് പറയുന്നത്. അതുകൊണ്ട് മക്കളെ അനുഗ്രഹിക്കുക, ചിരിച്ചുകൊണ്ട് അവരെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുക, വരുമ്പോൾ എത്ര മാർക്ക് കിട്ടിയെന്ന് അപ്പം തന്നെ ചോദിക്കാതിരിക്കുക, കുറേ കഴിഞ്ഞിട്ട് ചോദിച്ചാൽ മതി, തീർന്നൊന്നും പോകുന്നില്ലല്ലോ റിലേഷൻ. ആ മാർക്കിലൂടെ ഒരു ബന്ധം മക്കളുമായിട്ട് സ്ഥാപിക്കാതിരിക്കുക. മാർക്ക് ഈസ് ഡിഫറെന്റ്. മാർക്ക് എന്ന് പറഞ്ഞാൽ നമ്പർ എന്നർത്ഥം ഇല്ലല്ലോ. മാർക്ക് എന്ന് പറഞ്ഞാൽ അടയാളം എന്നല്ലേ അർത്ഥമുള്ളത്. അതിനെന്തിന് നമ്പറാക്കി മാറ്റണം? 98 മാർക്ക് കിട്ടിയാൽ അടുത്ത ഇലക്ഷൻ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്കൊന്നും മത്സരിക്കുന്നില്ലല്ലോ. പിന്നെ ഇതിനെ ഇത്രയധികം ടെൻഷൻ എടുക്കുന്നത്? മക്കളെ നന്മയിലേക്ക് കൊണ്ടുപോകണം.